Good morning, dear students. Welcome back to another class of Project Management and Software Engineering. In previous class, we have discussed what is requirement analysis and specification. Software development la second phase aanu requirement analysis and specification. Adhula endana requirement analysis, endana requirement specification, endokke activities aanu. ഡ്യൂരിങ് ദാറ്റ് ഫേസ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് എസ് ആർ എസ് ഡോക്യുമെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എസ് ആർ എസ് ഡോക്യുമെൻറ്റ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ആക്ച്വലി നമുക്ക് കടക്കേണ്ടത് നെക്സ്റ്റ് ഫേസിലേക്കാണ്. ഫസ്റ്റ് ഫീസിബിലിറ്റി സ്റ്റഡി, ദെൻ റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ആഫ്റ്റർ ദാറ്റ് ദ തേർഡ് ഫേസ് ഈസ് ഡിസൈൻ. ഡിസൈനാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് രണ്ട് ടോപ്പിക്സ് എടുക്കുന്നത് ഡിസൈൻ ഫേസിൻ്റെ തൊട്ട് മുമ്പുള്ള നമ്മൾ ചെയ്യുന്ന രണ്ട് ആക്ടിവിറ്റീസ് ആണ്. ദാറ്റ് ഈസ് ഡി എഫ് ഡി, ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആൻഡ് വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ദീസ് ആർ ടു ടോപ്പിക്സ്. ടുഡേയ്സ് ടു ടോപ്പിക്സ് ഇതൊക്കെയാണ്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആൻഡ് വാട്ട് ഈസ് ദ റോൾ ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. എന്താണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ റോൾ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഈ ഒരു കാര്യം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്നുള്ളത്. എവിടെയായിരുന്നു നമ്മൾ ഇവല്യൂഷൻ ഓർ എമർജൻസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് കുറേ ടൈപ്പ് ഓഫ് ഡിസൈൻസ് പഠിച്ചിരുന്നു. കൺട്രോൾ ഫ്ലോ ബേസ്ഡ് ഡിസൈൻ, ഡാറ്റ ഫ്ലോ ബേസ്ഡ് ഡിസൈൻ, ഡാറ്റ സ്ട്രക്ചർ ഓറിയൻറ്റഡ് ഡിസൈൻ, ഒബ്ജക്ട് ഓറിയൻറ്റഡ് ഡിസൈൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് പഠിച്ചിരുന്നു. അപ്പോൾ അതിലൊരു ഡിസൈനാണ് ഡാറ്റ ഫ്ലോ ബേസ്ഡ് ഡിസൈൻ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഡാറ്റ ഫ്ലോ ബേസ്ഡ് ഡിസൈനിൽ നമ്മൾ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ ഫ്ലോ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡി എഫ് ഡി എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് റെപ്രസെൻറ്റ് ദ ഫ്ലോ ഓഫ് ഡാറ്റ ത്രൂ എ ഇൻഫർമാറ്റീവ് സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഡാറ്റേൻ്റെ ഫ്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഫ്ലോ ഓഫ് ഡാറ്റ ത്രൂ എ സിസ്റ്റം ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതും ഫ്ലോ ചാർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അപ്പോൾ ഡി എഫ് ഡി എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്ലോ ഓഫ് ഡാറ്റ ത്രൂ ഇൻഫർമാറ്റീവ് സിസ്റ്റം. It differs from the flow chart as it shows data flow instead of the control flow of the program. Okay, appo ningalku aa vyathasam manasilavan vendi thana njan ezhuthiyathaanu. Flow chart ennu paranjal oru program inde control flow aanu show cheynathu, enginaanu instructions execute cheyyunnu ennalladaanu flow chart show cheynathu. Appo DFD ennu paranjathu adinte data flow aanu show cheynathu. ഓരോന്നിൽ നിന്നും ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്കോ അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്കോ ഒക്കെ ഡാറ്റ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കംപ്ലീറ്റ് ഡാറ്റാസും അതിന്റെ ഫ്ലോയും എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഡാറ്റാസ് പ്രോസസ്സ് ചെയ്ത ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ റിക്വയർമെന്റ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ച എസ് ആർ എസ് ഡോക്യുമെന്റിന്റെ റിക്വയർമെന്റ്സിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. എന്തൊക്കെ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിനകത്തുള്ളത്, എന്ത് ഇൻപുട്സ് ആണ് അതിനകത്തേക്ക് വരുന്നത്, ഓരോ പ്രോസസ്സും തരുന്ന ഔട്ട്പുട്ടുകളായിരിക്കാണ് ഇതെവിടേക്കാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അതിൽ റിക്വയർമെന്റ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ഡ്രോ ചെയ്യണം, ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങളിപ്പോൾ ഈ ഫൈനൽ ഇയറിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ലെവൽ വരുന്ന സമയത്ത് റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രൊജക്റ്റിൻ്റെ എന്ത് വരയ്ക്കേണ്ടി വരും, ഡി എഫ് ഡിസ് വരയ്ക്കേണ്ടി വരും. ഓർത്ത് വെക്കുക, ഡി എഫ് ഡി എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഓക്കെ, എ നീറ്റ് ആൻഡ് ക്ലിയർ ഡി എഫ് ഡി ക്യാൻ ഡെപിക്ട് എ ഗുഡ് എമൗണ്ട് ഓഫ് ദ സിസ്റ്റം റിക്വയർമെന്റ് ഗ്രാഫിക്കലി. നമ്മളെ സിസ്റ്റം റിക്വയർമെന്റ്സിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഡി എഫ് ഡിക്ക് സിസ്റ്റം റിക്വയർമെന്റ്സ് നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊരു യൂസ് ആണത്, എ നീറ്റ് ആൻഡ് ക്ലിയർ ഡി എഫ് ഡി ക്യാൻ ഡെപിക്ട് എ ഗുഡ് എമൗണ്ട് ഓഫ് ദ സിസ്റ്റം റിക്വയർമെന്റ്സ് ഗ്രാഫിക്കലി. നമ്മൾ കണ്ടുപിടിച്ച് വെച്ച റിക്വയർമെന്റ്സിന്റെ നല്ല രീതിയിൽ
പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ എന്തിന് പറ്റും? ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ഡി എഫ് ഡിക്ക് പറ്റും. അപ്പൊ അത് വളരെ എസെൻഷ്യൽ ആണ് നമ്മുടെ ഡെവലപ്മെന്റ് ഫേസിൽ. ഈ ഡി എഫ് ഡി നോക്കിയിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ഒക്കെ ചെയ്യുന്നത്. ഒരു നെക്സ്റ്റ് ഒരു ഡി എഫ് ഡി ഷോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻ എൻ്റർ ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് അത് ലീവ് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഇൻഫർമേഷന് വരുന്നത്, അല്ലെങ്കിൽ അതിന് ചേഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഷോ ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ ഇൻഫർമേഷൻ എൻ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ സിസ്റ്റം. എങ്ങനെ ഇൻഫർമേഷൻ നമ്മളെ സിസ്റ്റത്തിലേക്ക് വരുന്നു, അതേപോലെ തന്നെ എങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അതായത് എന്തൊക്കെ ഇൻപുട്ടുകളാണുള്ളത്, എന്തൊക്കെ ഔട്ട്പുട്ടുകളാണുള്ളത്, ആൻഡ് വാട്ട് ചേഞ്ചസ് ദ ഇൻഫർമേഷൻ ആൻഡ് വേർ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ്, അതും കൂടെ ഉണ്ട്. എന്തൊക്കെ എന്താണ് ഇൻഫർമേഷന്റെ മാറ്റം വരുത്തുന്നത്, ആൻഡ് ഇൻഫർമേഷൻ എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ഓക്കെ, വേർ ദ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ്. ഇതെല്ലാം ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് എന്ത് എന്ന് പറയുന്നത്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് എ ഡി എഫ് ഡി ഈസ് ടു ഷോ ദ സ്കോപ്പ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് എ സിസ്റ്റം ആസ് എ ഹോൾ. ഒരു സിസ്റ്റത്തിന്റെ എന്താ പറയാ, സ്കോപ്പും അതിന്റെ ലിമിറ്റഡ് എവിടേക്കാണ് അതിന്റെ ബൗണ്ടറീസ് എന്നുള്ളതെല്ലാം ഷോ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഡി എഫ് ഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡി എഫ് ഡി നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമറിന് അല്ലെങ്കിൽ ഒരു നോർമൽ ആൾക്കാർക്ക് വരെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിനകത്തുള്ളത്, എന്തൊക്കെ ഡാറ്റാസ് ആണ് അതിനകത്തുള്ളത്, എങ്ങനെയൊക്കെയാണ് ഡാറ്റാസ് ഫ്ലോ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കുക എന്ന് അത് എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും എന്ത് എന്ന് പറയുന്നത്, ഒരു ഡി എഫ് ഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ദ പർപ്പസ് ഓഫ് എ ഡി എഫ് ഡി ഈസ് ടു ഷോ ദ സ്കോപ്പ് ആൻഡ് ബൗണ്ടറീസ് ഓഫ് എ സിസ്റ്റം ആസ് എ ഹോൾ. ഒരു ഒന്നായിട്ടൊരു സിസ്റ്റത്തിന്റെ സ്കോപ്പും ബൗണ്ടറീസും ഷോ ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ് എന്ത് എന്ന് പറയുന്നത്, ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ് വൈൽ ദ ഡെവലപ്മെന്റ് ഓഫ് എ സോഫ്റ്റ്വെയർ. അപ്പൊ നിങ്ങൾ എന്ത് പ്രൊജക്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾ അത് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ഡിസൈനിങ് ലെവലിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് റിക്വയർമെന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഒരു സിസ്റ്റത്തിന്റെ ഡാറ്റാസ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷനാണ് നമ്മൾ ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. മുമ്പുണ്ടായിരുന്ന ഡിസൈൻ ആണ് കൺട്രോൾ ഫ്ലോ ഡിസൈൻ, അതിൽ നമ്മൾ ഫ്ലോ ചാർട്ട് വരച്ചിരുന്നു. ഫ്ലോ ചാർട്ടിൽ എപ്പോഴും കൺട്രോളിന്റെ ഫ്ലോ ആണ് ഷോ ചെയ്യുന്നത്, ഡി എഫ് ഡിയിൽ എപ്പോഴും ഡാറ്റയുടെ ഫ്ലോ ആണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ. പിന്നെ ഡി എഫ് ഡിയിൽ വരുന്ന സിമ്പിൾസ് ഏതൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. വാരിയസ് സിമ്പിൾസ് ഇൻ ഡാറ്റ ഫ്ലോ ഡയഗ്രാം. അപ്പൊ ഈ ഡി എഫ് ഡി വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് ഡാറ്റ ഫ്ലോ ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല, അതിന് സെർട്ടൺ പ്രീ ഡിഫൈൻഡ് നൊട്ടേഷൻസ് അല്ലെങ്കിൽ സിമ്പിൾസ് ഉണ്ട്. അപ്പം ഒരു ഡി എഫ് ഡിയിൽ ബേസിക്കലി നാല് എലമെന്റ്സ് ആണ് ഉണ്ടാവുക. ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ നാല് എലമെന്റ്സ് ആണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ദീസ് ആർ എക്സ്റ്റേണൽ എൻറ്റിറ്റി ആൻഡ് പ്രോസസ്സസ്, ഡാറ്റ ഫ്ലോ ആൻഡ് ഡാറ്റ സ്റ്റോർ. ഇത്രയും ഇതെന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡാറ്റ ഫ്ലോ ഡയഗ്രാം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിനകത്ത് ഉണ്ടാവുക എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് ഉണ്ടാവും, പ്രോസസ്സസ് ഉണ്ടാവും, ഡാറ്റ ഫ്ലോ ഉണ്ടാവും, ആൻഡ് ഡാറ്റ സ്റ്റോർ ഉണ്ടാവും. ഈ നാല് കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെർ ആർ ഫോർ സിമ്പിൾസ് മേജർലി, ബേസിക്കലി ഫോർ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദീസ് എലമെന്റ് ഹാസ് എ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ്. ഓരോ എലമെന്റ്സിനും ഒരു സിമ്പിൾ ഉണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ആ സിമ്പിൾ ഏതാ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നാല് സിമ്പിൾസ്. അപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റെക്റ്റാംഗിൾ ആണ്. വാട്ട് ഈസ് എക്സ്റ്റേണൽ എൻറ്റിറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഡാറ്റ ഫ്ലോ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എയറോസ് ആണ്. ഈ എയറോസ് എങ്ങനെ വേണമെങ്കിലും ഡയറക്ഷൻ ഉണ്ടാവാം, അതേപോലെ തന്നെ കർവ് ഷേപ്പിലും കൊടുക്കാം കേട്ടോ. ഞാൻ അതിവിടെ കൊടുത്തിട്ടില്ല, ലൈൻ ഷേപ്ഡ് എയറോ ആണ്. അതേപോലെ കർവ് ഷേപ്പിലും എയറോസ് ഉപയോഗിച്ച് ഡാറ്റന്റെ ഫ്ലോവിനെ റെപ്രസെന്റ് ചെയ്യാം. പ്രോസസ്സ് റെപ്രസെന്റ് ചെയ്യാൻ ബബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ബബിൾസ് അല്ലെങ്കിൽ സർക്കിൾ. സോ ഈ ഡി എഫ് ഡിനെ നിങ്ങൾ ചില സ്ഥലത്തൊക്കെ ബബിൾ ചാർട്ട് എന്നും കൂടെ കാണാം. അപ്പൊ ബബിൾ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ആസ് ഡി എഫ് ഡി. ബബിൾ ചാർട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, ഡി എഫ് ഡി ആണെന്ന് മനസ്സിലാക്കുക. ഡാറ്റ സ്റ്റോർ അല്ലെങ്കിൽ ഡാറ്റ ബേസസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരലൽ ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ചില ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വൺ എൻഡ് ക്ലോസ് ആയിട്ടുള്ള പാരലൽ ലൈൻസും കാണാം. അതും എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റ സ്റ്റോറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഡി എഫ് ഡി ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാല് സിമ്പിൾസ് ആണ് ആവശ്യം വരിക.
ഒന്നുകൂടെ മനസ്സിലാക്കുക. എക്സ്റ്റേണൽ എൻറ്റിറ്റി റെപ്രസെൻറ്റഡ് ആസ് റെക്റ്റാങ്കിൾ, ഡാറ്റ ഫ്ലോ റെപ്രസെൻറ്റഡ് ആസ് ആരോസ്, പ്രോസസ് റെപ്രസെൻറ്റഡ് ആസ് സർക്കിൾ, ആൻഡ് ഡാറ്റ സ്റ്റോർ റെപ്രസെൻറ്റഡ് ആസ് പാരലൽ ലൈൻസ്. സിജം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡി എഫ് ഡി ആൻഡ് സിമ്പിൾസ് ഓഫ് ഡി എഫ് ഡി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നാല് എലമെൻസിൻ്റെ മനസ്സിലാക്കുക: എക്സ്റ്റേണൽ എൻറ്റിറ്റി, പ്രോസസ്സസ്, ഡാറ്റ ഫ്ലോ ആൻഡ് ഡാറ്റ സ്റ്റോർ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഈ പറഞ്ഞ സിമ്പിൾസ് ഒക്കെ. അപ്പോൾ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇനി ഇതിൽ ഓരോന്നും എന്താ എന്നുള്ളതാണ്. വാട്ട് ഈസ് എക്സ്റ്റേണൽ എൻറ്റിറ്റി? എക്സ്റ്റേണൽ എൻറ്റിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. ആ പേരിൽ തന്നെ ഉണ്ട്, എക്സ്റ്റേണൽ. ദിസ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം. പുറമേ ഉള്ള ഇന്റർഫേസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, യൂസർ. ആരാണ് അതിന്റെ യൂസർ? എങ്ങോട്ടേക്ക്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്? അതാണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ എക്സ്റ്റേണൽ എൻറ്റിറ്റി റെപ്രസെന്റ് സോഴ്സ് ഓഫ് ഡാറ്റ ടു ദ സിസ്റ്റം ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഡാറ്റ ഫ്രം ദ സിസ്റ്റം. അതായത് ആ സിസ്റ്റത്തിലേക്ക് ഡാറ്റ വരുന്ന സോഴ്സുകൾ, ഇൻപുട്ട് കൊടുക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാണോ അതിനെ നമുക്ക് എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറയാം. ഓർ ഇൻ ഔട്ട്പുട്ട് പോകുന്ന സോഴ്സുകൾ ഏതൊക്കെയാണോ, ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്റ്റേണൽ എൻറ്റിറ്റി. ഡാറ്റ സോഴ്സ് ഓഫ് ഡാറ്റ ടു ദ സിസ്റ്റം ആൻഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ഡാറ്റ ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ പോകുന്ന സ്ഥലം, ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എൻറ്റിറ്റി. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് പുറത്തുനിന്നുള്ള യൂസേഴ്സ്, അതിനെയാണ് നമ്മൾ ജനറലി എന്ത് കാറ്റഗറി എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആരാണ് അത് യൂസ് ചെയ്യുന്നത്? അവരാണ് എൻഡ് യൂസേഴ്സ് ആണ് എക്സ്റ്റേണൽ എൻറ്റിറ്റി. ദ എക്സ്റ്റേണൽ എൻറ്റിറ്റി റെപ്രസെന്റ് സോഴ്സ് ഓഫ് ഡാറ്റ ടു ദ സിസ്റ്റം ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഡാറ്റ ഫ്രം ദ സിസ്റ്റം. ഇറ്റ് റെപ്രസെന്റ്സ് ബൈ എ റെക്റ്റാങ്കിൾ. അത് നമ്മൾ നേരത്തെ കണ്ടു. എക്സ്റ്റേണൽ എൻറ്റിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? റെക്റ്റാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് ഇൻക്ലൂഡ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എൻഡ് യൂസർ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇത് പല ഒരു പ്രൊജക്ട് എടുക്കുന്ന സമയത്ത് അതിൽ പല കാറ്റഗറീസ് ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് അവിടെ ഉണ്ടാവും, ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റ്സ് അത് ആക്സസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തു. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ. ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നേരത്തെ കണ്ടു നമ്മൾ ഡാറ്റ ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ മാർക്ക് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഇല്ലുസ്ട്രേറ്റ് ദ മൂവ്മെന്റ് ഓഫ് ദ ഡാറ്റ ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ എൻറ്റിറ്റീസ്, ഡാറ്റ സ്റ്റോർസ് ആൻഡ് ദ പ്രോസസ്സസ്. അപ്പൊ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡാറ്റ മൂവ് ചെയ്യുന്നത് ഈ ബാക്കി വരുന്ന മൂന്ന് എലമെന്റ്സുമായിട്ടാണ്. ഡാറ്റ എക്സ്റ്റേണൽ എൻറ്റിറ്റിയിൽ നിന്ന് പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, പ്രോസസ്സിൽ നിന്ന് ഡാറ്റ സ്റ്റോറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, തിരിച്ച് ഡാറ്റ സ്റ്റോറിൽ നിന്ന് പ്രോസസ്സിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, പ്രോസസ്സിൽ നിന്ന് അനദർ എക്സ്റ്റേണൽ എൻറ്റിറ്റിയിലേക്ക് ഡാറ്റ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഈ ഫ്ലോ കംപ്ലീറ്റ് ഷോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ഡാറ്റ ഫ്ലോ റെപ്രസെന്റഡ് വിത്ത് എൻ ആരോ. നമ്മൾ നോർമലി ഡാറ്റ ഫ്ലോസ് റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ വെച്ചിട്ടാണ്. അതിന്റെ മുകളിൽ അതിന്റെ ഡാറ്റയും കൂടെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഡാറ്റ ഫ്ലോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് പ്രോസസ്സസ്. പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആക്ടിവിറ്റീസ്, ആ സിസ്റ്റം ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ മെയിൻ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ്സസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഓർ ഫംഗ്ഷൻ വേർ ദ മാനിപ്പുലേഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡാറ്റ ടേക്സ് പ്ലേസ്. ഈ മെയിൻ ആക്ടിവിറ്റിയാണ് ഒരു ഡാറ്റയെ ഒരു ഫോർമാറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, വേറൊരു ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, കഴിഞ്ഞ എസ് ആർ എസിന്റെ എക്സാമ്പിൾ പഠിച്ചപ്പോൾ നമ്മൾ ലൈബ്രറി മാനേജ്മെന്റ് പഠിച്ചപ്പം ബുക്കിന്റെ ഓദർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഡാറ്റയാണ് ഓദർ നെയിം എന്ന് പറയുന്നത്. സെർച്ച് എന്ന് പറയുന്നത് പ്രോസസ് ആണ്. സെർച്ച് എന്ന് പറയുന്ന പ്രോസസ്സ് അതിനെ എന്താക്കി മാറ്റും? ലിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആക്കി മാറ്റും. ആ ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. അപ്പൊ അവിടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓദറിന്റെ പേരാണ്, സെർച്ച് എന്ന് പറയുന്നതാണ് അവിടെ എന്ത്, പ്രോസസ്സ് എന്ന് പറയുന്നത് ബുക്കിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് എന്ത് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവിടെ ഓദറിന്റെയും എന്ന് പറയുന്ന ഈ ഡാറ്റേനെ എന്തായിട്ട് മാറ്റുക ചെയ്യുന്നത്, ബുക്കിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് മാറ്റുക ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഏത് ആക്ടിവിറ്റിയാണ്, സെർച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റി. അപ്പൊ ആ സെർച്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റിനകത്ത് ഒന്നിലധികം പ്രോസസ്സുകൾ ഉണ്ടാവും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, ഒരു സർക്കിള് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ല, പ്രോസസ്സസ് ഡ്രോൺ ആസ് എ സർക്കിൾ ഓൺ ഡി എഫ് ഡി ആൻഡ് ഇൻക്ലൂഡ് പ്രോസസ് നെയിം. അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രോസസ്സിന്റെ പേരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ സർക്കിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മളെ മെയിൻ ആക്ടിവിറ്റി, മെയിൻ ഫംഗ്ഷനാലിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റ സ്റ്റോർ, ദ ഫൈനൽ വൺ ഈസ് ഡാറ്റ സ്റ്റോർ. എ ഡാറ്റ സ്റ്റോർ ഈസ് വേർ എ പ്രോസസ് സ്റ്റോർസ് ഡാറ്റ ബിറ്റ്വീൻ പ്രോസസ്സസ് ഫോർ ലേറ്റർ റിട്രീവർ ബൈ ദാറ്റ് സെയിം പ്രോസസ്സ് ഓർ അനദർ വൺ. നമ്മൾ ഡാറ്റേനെ റിട്രീവലിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏരിയയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്റ്റോർ എന്ന് പറയുന്നത്. ഡാറ്റ സ്റ്റോർ യൂഷ്വലി ഡ്രോൺ ചെയ്യുന്നത് രണ്ട് പാരലൽ ലൈൻസ് വെച്ചിട്ടാണ്.
അപ്പോൾ ഡാറ്റ സ്റ്റോർസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെർമനന്റ് ആയിട്ട് നോർമലി നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക ഒന്നുകിൽ ഡാറ്റാ ബേസിലോ അല്ലെങ്കിൽ ഫയൽസിലോ ആയിരിക്കും. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർസ് യൂസ് ചെയ്യുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് പാരലൽ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. ചില ഡയഗ്രത്തിൽ നിങ്ങൾ വൺ ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ലൈൻസും കാണാം. ഓക്കെ, അപ്പം ലേറ്റർ ആക്സസിന് വേണ്ടിയിട്ട് ഡാറ്റയെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഡാറ്റ സ്ട്രക്ചർസ് ഉപയോഗിക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ടു പാരലൽ ലൈൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നാല് എലമെന്റ്സ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സ്റ്റേണൽ എന്റിറ്റി, ഡാറ്റ ഫ്ലോ, പ്രോസസ്സസ് ആൻഡ് ഡാറ്റ സ്റ്റോർ, ദീസ് ആർ ദ ഫോർ എലമെന്റ്സ് റെപ്രസെന്റഡ് യൂസിംഗ് എ ഡി എഫ് ടി. ഓക്കെ, അപ്പൊ അതിനുള്ള സിമ്പിൾസ് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഒരു ഡി എഫ് ടി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട സെർട്ടൺ ഗൈഡ് ലൈൻസ് ആൻഡ് റൂൾസ് ഉണ്ട്. ഫോർ ടിപ്സ് എന്നും പറയും, ടിപ്സ് വൈസ് ക്രിയേറ്റിംഗ് എ ഡി എഫ് ഡി. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സെർട്ടൺ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഈച്ച് പ്രോസസ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഔട്ട്ഗോയിംഗ് ഡാറ്റ ഫ്ലോ ആൻഡ് വൺ ഇൻകമിംഗ് ഡാറ്റ ഫ്ലോ. ഒരു പ്രോസസ്സിന് അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്ഗോയിങ് ഡാറ്റ ഫ്ലോയും അതേപോലെ തന്നെ ഒരു ഇൻകമിംഗ് ഡാറ്റ ഫ്ലോയും, ഇൻഗോയിങ് എന്ന് പറഞ്ഞാൽ ഇൻകമിംഗ്, ഇൻകമിംഗ് ഡാറ്റ ഫ്ലോയും ഉണ്ടായിരിക്കണം. അതായത് ഒരു പ്രോസസ്സ് എംപ്റ്റി ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തേക്ക് ഒരു ഇൻപുട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് പോകുന്ന രീതിയിലോ ആയിരിക്കണം അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ വരയ്ക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ആ ഡി എഫ് ഡി വരയ്ക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ ഇത് നോക്കൂ, ഇത് നിങ്ങളൊരു ഡി എഫ് ഡിന്റെ ജസ്റ്റ് ഒരു ഭാഗമാണ്. ഇപ്പൊ ഇവിടെ കാൽക്കുലേറ്റഡ് എംപ്ലോയി ഗ്രോസ് സാലറി എന്ന് പറയുന്നതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. അതിനെ നമ്മൾ എന്ത് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു, സർക്കിൾ അല്ലെങ്കിൽ ബബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ അതിനകത്തേക്ക് വരുന്ന രണ്ട് ഇൻപുട്ടുകളാണ് വർക്കിംഗ് അവേഴ്സും സാലറി പേയ്മെന്റ് റേറ്റും. ഇത്ര വർക്കിംഗ് അവേഴ്സ് ഇൻഡു ഇത്ര പേയ്മെന്റ് റേറ്റ് ഇൻഡു ചെയ്താലാണ് എന്ത് കിട്ടുന്നത്, ഗ്രോസ് സാലറി. ഇപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് എന്ത്, ഗ്രോസ് സാലറി. ഈ രണ്ട് ഭാഗങ്ങളും ഇല്ലാതെ, അതായത് ഈ രണ്ട് ഏരോ മാർക്കിൽ ഡാറ്റാസും ഇല്ലാതെ ഇറ്റ്സെൽഫ് ഈ ഒരു പ്രോസസ്സ് മാത്രമായിട്ട് എന്ത് ചെയ്യില്ല, ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡ്രോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈച്ച് പ്രോസസ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ ഔട്ട് ഗോയിങ് ഡാറ്റ ഫ്ലോ ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഒന്നെങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ രണ്ട് ഇൻകമിംഗ് ഡാറ്റാസ് ഉണ്ട്, ഒരു ഔട്ട് ഗോയിങ് ഡാറ്റ ആണ്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി വെച്ച്. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈച്ച് പ്രോസസ് ക്യാൻ ഗോ ടു എനി അതർ സിമ്പിൾ അതർ പ്രോസസ്സസ് ഡാറ്റ സ്റ്റോർസ് ആൻഡ് എൻറ്റിറ്റീസ്. അപ്പൊ ഈ പ്രോസസ്സിൽ നിന്ന് നമുക്ക് ഏത് സിമ്പിൾ വേണമെങ്കിലും വരയ്ക്കാം. ഒന്ന് ഡാറ്റ ഫ്ലോ വരയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഇതിൽ തന്നെ ഡാറ്റ ഒരു ഡാറ്റ സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്യാം, മറ്റൊരു പ്രോസസ്സുമായിട്ട് കണക്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡയഗ്രാംസ് റെപ്രസെന്റ് ചെയ്യാം നമ്മളെ പ്രോജക്റ്റിനനുസരിച്ച്. ഈച്ച് പ്രോസസ് ക്യാൻ ഗോ ടു എനി അതർ സിമ്പിൾ അതർ പ്രോസസ് ആവാം, ഡാറ്റ സ്റ്റോർ ആവാം, ആൻഡ് എൻറ്റിറ്റീസ് ആവാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇത് എൻറ്റിറ്റിയാണ്, അഡ്വർടൈസർ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. അതിൽ നിന്ന് ഒരു ഡാറ്റ ഓൺലൈൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതിൽ നിന്നുള്ള ഡാറ്റാസ് വേറൊരു എൻറ്റിറ്റിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു, ദാറ്റ് ഈസ് ആർട്ടിക്കിൾ റൈറ്റേഴ്സ്. ആർട്ടിക്കിൾ റൈറ്റേഴ്സ് നിന്ന് ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലേക്കും ഡാറ്റ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അഡ്വർടൈസേഴ്സ് ഓൺലൈൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിന് ഡാറ്റാസ് കൊടുക്കുന്നു, കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഡാറ്റയാണ് കൊടുക്കുന്നത്. ആർട്ടിക്കിൾ റൈറ്റേഴ്സ് ആ കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് കണ്ടന്റ് കൊടുക്കും. ആ കണ്ടന്റ് യൂസ് ചെയ്തിട്ടാണ് ഓൺലൈൻ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് ഡാറ്റ ഫ്ലോ ആയിട്ട് കണക്ട് ചെയ്യാം, ആ ഡാറ്റ ഫ്ലോ ഡാറ്റ സ്റ്റോറുമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻറ്റിറ്റീസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും കണക്ട് ചെയ്തത് എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയിട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് ഈച്ച് ഡാറ്റ സ്റ്റോർ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഇൻകമിംഗ് ഡാറ്റ ആൻഡ് അറ്റ്ലീസ്റ്റ് വൺ ഔട്ട് ഗോയിങ് ഡാറ്റ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രോസസ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡാറ്റ സ്റ്റോർ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്തും ഒരു ഇൻകമിംഗ് ഡാറ്റയോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഗോയിങ് ഡാറ്റയോ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. കാരണം ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ ഡാറ്റ സ്റ്റോറിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ആ ഡാറ്റ സ്റ്റോറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് ഇൻകമിംഗ് ഡാറ്റാസ് ഉണ്ടായിരിക്കണം. ഇവിടെ കണ്ടോ, ഇത് ഓർഡർ ഡീറ്റെയിൽസിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഡാറ്റ സ്റ്റോർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. രണ്ട് പാരലൽ ലൈൻസിന് പകരം വൺ ആൻഡ് ക്ലോസ്ഡ് പാരലൽ ലൈൻസും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഓർഡർ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്തേക്ക് എന്തായിട്ട് കൊടുക്കുന്നത്, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നത് ഷിപ്പിംഗ് ഓർഡർ ഡീറ്റെയിൽസ്. ഔട്ട്പുട്ട് ആയിട്ട് പോകുന്നത് എന്താണ്, ഓർഡർ ഡീറ്റെയിൽസ്. അപ്പൊ ഒരു ഇൻകമിംഗ് ഡാറ്റയും ഒരു ഔട്ട് ഗോയിങ് ഡാറ്റയും അറ്റ്ലീസ്റ്റ് ഏതിലേക്ക് വരണം, ഒരു ഡാറ്റ സ്റ്റോറിലേക്ക് വരണം. അല്ലാണ്ട് ഒന്നും ഇല്ലാണ്ട് ഒരു ഡാറ്റ സ്റ്റോർ മാത്രം നമ്മൾ അവിടെ വരച്ച് വെക്കുന്നതിന് എന്തില്ല, അർത്ഥമില്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡി എഫ് ടി വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എൻറ്റിറ്റീസ് മസ്റ്റ് ബി കണക്റ്റഡ് ടു എ പ്രോസസ് ബൈ എ ഡാറ്റ ഫ്ലോ. ആ
നമ്മൾ എൻറ്റിറ്റീസ് എക്സ്റ്റേണൽ എൻറ്റിറ്റീസ് കണക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ എൻറ്റിറ്റി ആയാലും ഡാറ്റ സ്റ്റോർ ആയാലും അത് പ്രോസസ്സും ആയിട്ട് ഒരു ഡാറ്റ ഫ്ലോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യപ്പെടുന്നു കണക്ട് ചെയ്യപ്പെടുന്നു. എൻറ്റിറ്റീസ് മസ്റ്റ് ബി കണക്റ്റഡ് ടു എ പ്രോസസ് ബൈ എ ഡാറ്റ ഫ്ലോ. ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഡാറ്റ ബേസ് ഉണ്ട്. അപ്പൊ ഈ പ്രോസസ്സുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഈ അക്കൗണ്ട് ഡാറ്റാ ബേസിലേക്ക് ഈ ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഇതെല്ലാം കൺഫ്യൂഷൻ ആവണ്ട, ഇതെല്ലാം ഇത് ചെറിയ ചെറിയ ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അവിടെ എക്സാമ്പിൾ ആയിട്ട് വെച്ചു തന്നെയുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ള ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത് ഡാറ്റ സ്റ്റോർ ആണ്. അപ്പൊ ഈ ഡാറ്റ സ്റ്റോറിലേക്ക് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന പ്രോസസ്സ് കൊടുക്കുന്ന ഡാറ്റയാണ് എന്ത്? അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഒരു പ്രോസസ്സുമായിട്ട് ഒരു ഡാറ്റ ഫ്ലോ എങ്ങനെ ഒരു ഡാറ്റ ഫ്ലോ എങ്കിലും എന്ത് ചെയ്യപ്പെടണം? കണക്ട് ചെയ്യപ്പെടണം. ഓക്കെ, പിന്നെ ഡാറ്റ ഫ്ലോസ് കനോട്ട് ക്രോസ് വിത്ത് ഈച്ച് അതർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്ത് ചെയ്യരുത്, ക്രോസ് ചെയ്യരുത് ഡാറ്റ ഫ്ലോസ്. എന്റെ ഡയഗ്രാംസ് ഞാൻ റെപ്രസെന്റ് ചെയ്തില്ല. ഡാറ്റ സ്റ്റോർസ് കനോട്ട് ബി കണക്റ്റഡ് ടു എക്സ്റ്റേണൽ എന്റിറ്റി. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവിടെ ഈ ഡാറ്റ സ്റ്റോർ അക്കൗണ്ട് എന്ന് പറയുന്ന ഡാറ്റ ബേസ് എന്തുമായിട്ട് കണക്ട് ചെയ്യരുത്? ഒരു എക്സ്റ്റേണൽ എന്റിറ്റി യൂസറുമായിട്ട് എന്ത് ചെയ്യരുത്, കണക്ട് ചെയ്യരുത്, ഡയറക്റ്റ് കണക്ട് ചെയ്യരുത്. ഇൻ ബിറ്റ്വീൻ അവിടെ എന്ത് വേണം? ഒരു പ്രോസസ് വേണം. കാരണം ഡയറക്റ്റ് കണക്ട് ചെയ്തതിനർത്ഥം എന്താണ്? യൂസറിന് ഈ ഡാറ്റാ ബേസിൽ ഡയറക്റ്റ് ആക്സസ് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡാറ്റയിൽ ഒരു എക്സ്റ്റേണൽ എൻറ്റിറ്റിക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ആക്സസ് കൊടുക്കാൻ പാടില്ല. ത്രൂ എ പ്രോസസ് വഴിയേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഡാറ്റ സ്റ്റോർസ് കനോട്ട് ബി കണക്റ്റഡ് ടു എക്സ്റ്റേണൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ ലേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദ ലേബിൾ ഓഫ് പ്രോസസ് ക്യാൻ ബി വർക്ക് ഫ്രേസസ്. കണ്ടോ, പ്രോസസ്സിന്റെ ലേബിൾ എപ്പോഴും വേർബ്സ് ആയിരിക്കണം, ആക്ഷൻസ് ആയിരിക്കണം. ആക്ഷൻ വേർബ് ഓപ്പൺ, അതേപോലെ രജിസ്റ്റർ, റിസേർവ്, അതേപോലെ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വേർബ്സ് ആയിരിക്കണം ഈ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. ഇതേപോലെ ഡാറ്റ സ്റ്റോർസിന് നമുക്ക് എന്ത് കൊടുക്കാം? നൗൺസ് കൊടുക്കാം. അക്കൗണ്ട് ഡാറ്റാബേസ്, സ്റ്റുഡന്റ് ഡാറ്റാബേസ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നൗൺസ് നമുക്ക് എന്തിനു കൊടുക്കാം? ഡാറ്റ സ്റ്റോർസിന് കൊടുക്കാം. അപ്പൊ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് എപ്പോഴും വേർബ്സ് ആയിരിക്കണം. ഡാറ്റ സ്റ്റോർസിന് നൗൺസ് കൊടുക്കാം. ഫ്ലോ ചെയ്യുന്ന ഡാറ്റയുടെ നെയിം ആണ് ഡാറ്റ ഫ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് എഴുതുമ്പോൾ ലേബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഡാറ്റ ഫ്ലോസ് കനോട്ട് റൺ ബിറ്റ്വീൻ ടു എക്സ്റ്റേണൽ എന്റിറ്റി വിത്തൌട്ട് ഗോയിങ് ത്രൂ എ പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പോയിന്റ് തന്നെയാണ്. ഒരു പ്രോസസ്സിൽ കൂടെ പോവാതെ ഡാറ്റ ഫ്ലോസ് രണ്ട് എന്റിറ്റീസ് തമ്മിൽ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. എന്റെ ഒരു ഡയഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് ഇപ്പൊ ഇവിടെ നേരത്തെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ അഡ്വർടൈസ് എന്ന് പറയുന്നത് ഒരു എന്റിറ്റിയാണ്, ആർട്ടിക്കിൾ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അനദർ എന്റിറ്റിയാണ്. ഇത് തമ്മിൽ ഈ ഒരു പ്രോസസ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യരുത്, കണക്ട് ചെയ്യരുത്, അതിന്റെ ഡാറ്റാസ് എഴുതരുത്. കാരണം ഡാറ്റേനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആളാണ് ആര്, ഈ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്ത് വേണം, ഒരു പ്രോസസ്സ് വേണം. ഓക്കെ, ആ ഒരു പോയിന്റ് ആണ് ഇവിടെ കാണിച്ചത്. ഡാറ്റ ഫ്ലോസ് കനോട്ട് റൺ ബിറ്റ്വീൻ ടു എക്സ്റ്റേണൽ എന്റിറ്റീസ് വിതൗട്ട് ഗോയിങ് ത്രൂ എ പ്രോസസ്. പ്രോസസ്സിലൂടെ പോവാതെ രണ്ട് എക്സ്റ്റേണൽ എന്റിറ്റീസ് തമ്മിൽ ഡാറ്റ ഫ്ലോസ് എന്ത് ചെയ്യരുത്, കണക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് നമ്മളൊരു ഡി എഫ് ഡി വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ഡി എഫ് ഡി ആണ്. ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രാം നിങ്ങൾ ഒരു പ്രൊജക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ റിക്വയർമെന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി ഡി എഫ് ഡി ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ഒരു ഡി എഫ് ഡി അല്ല, മേ ബി ഒരു ചിലപ്പോൾ ചെറിയ പ്രൊജക്ട് ആണെങ്കിൽ ഒരു ഡി എഫ് ഡി കൊണ്ട് നിങ്ങൾക്ക് അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം ഡി എഫ് ഡിസ് നിങ്ങൾ വരയ്ക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ലെവൽസ് ഓഫ് ഡി എഫ് ഡി എന്ന് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഡി എഫ് ഡി ക്യാൻ ബി, ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡി എഫ് ഡി ക്യാൻ ബി ഡ്രോൺ ടു റെപ്രസെന്റ് ദ സിസ്റ്റം ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഡിഫറെന്റ് ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എഫ് ഡി വരയ്ക്കുന്നത്. ഡാറ്റേന്റെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിഫറെന്റ് ലെവൽസ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ ഒരു പ്രൊജക്റ്റിൽ ഓർ ആ ഒരു സിസ്റ്റത്തിൽ ഉള്ളത് എന്നുള്ളത്. ഹയർ ലെവൽ ഡി എഫ് ഡിസ് ആർ പാർട്ടീഷൻ ഇൻ ടു ടു ലോ ലെവൽസ് ടു റെപ്രസെന്റ് മോർ ഇൻഫർമേഷൻ ആൻഡ് ഫംഗ്ഷണൽ എലമെന്റ്സ്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഡി എഫ് ഡി വരച്ചു കഴിഞ്ഞാലും അതിന്റെ അകത്ത് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ആ സിസ്റ്റം എന്താന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് ലോ ലെവൽ ഡി എഫ് ഡിസ് വരയ്ക്കണം ടു ഷോ ദ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ അങ്ങനെയുള്ളതിനെ ആ ലെവൽസിനെ നമ്പർ ചെയ്തിട്ടുണ്ട്, 0, 1, 2, 3 എന്നിങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്. അതിൽ മുകളിൽ പോവാം, ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രൊജക്ട്. അപ്പൊ ലെവൽ 0 DFD ഉണ്ട്, ലെവൽ 1 DFD ഉണ്ട്, ലെവൽ 2 DFD ഉണ്ട്, ആൻഡ് ലെവൽ 3 DFD ഓഫ് കോഴ്സ് ഉണ്ടാവാം. മാക്സിമം ലെവൽ 3 വരെയൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ ലെവൽ 3 എന്നൊക്കെ പറയുന്നത് ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം ആണ്.
ഓക്കെ, അപ്പം ഇതിൽ ഓരോന്നും എന്താന്നുള്ളത്, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ലെവൽ 0, ലെവൽ 1 ഡി എഫ് ഡിസ് എന്തൊക്കെയാണെന്നുള്ളത് അതൊരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ലെവൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ടിന് ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രാം ആവണമെന്നില്ല ഉണ്ടാവുന്നത്. അതിന്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് ഫസ്റ്റ് ഡി എഫ് ഡി വരച്ചതിനെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സബ് ഡിവൈഡ് ചെയ്ത് വീണ്ടും ഡി എഫ് ഡിസ് വരയ്ക്കാം. സെക്കൻഡ് ഡി എഫ് ഡിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് തേർഡ് ഡി എഫ് ഡിസ് വരയ്ക്കാം. തേർഡ് തന്നെ ഒന്നിലധികം ഡി എഫ് ഡിസ് ഉണ്ടാവാം. അപ്പൊ അതിനെയാണ് അതിന്റെ ലെവൽസ് എന്ന് പറയുന്നത്. ആ ലെവൽസ് നമ്പർ ചെയ്തിരിക്കുന്നത് ലെവൽ 0, ലെവൽ 1. 0 എന്നാണ് സ്റ്റാർട്ടിങ്, 0, 1, 2, 3 അങ്ങനെ ആണ് ആ ലെവലുകൾ ഉണ്ടാവുക. അപ്പൊ ഇനി അതിൽ ഫസ്റ്റ് 0 ലെവൽ ഡി എഫ് ഡി ഓർ ലെവൽ 0 ഡി എഫ് ഡി. ദർ ആർ മെയിൻലി 3 ലെവൽസ് ഉണ്ടാവുക, ലെവൽ 0 ഡി എഫ് ഡി, ലെവൽ 1 ഡി എഫ് ഡി ആൻഡ് ലെവൽ 2 ഡി എഫ് ഡി. ഓക്കെ, അതിൽ ലെവൽ 0 ഡി എഫ് ഡി എന്ന് പറയുന്നത് ഓർ 0 ലെവൽ ഡി എഫ് ഡി എന്നും പറയും. ഈ 0 ലെവൽ ഡി എഫ് ഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ എക്സാമിന് നിങ്ങളോട് ചോദിക്കാം, വാട്ട് ഈസ് കോണ്ടെക്സ്റ്റ് ഡയഗ്രാം? അപ്പൊ ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിന്റെ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് അതിന്റെ 0 ലെവൽ ഡി എഫ് ഡി ആണ്. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ഹൈ ലെവൽ ഡി എഫ് ഡിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ് ലെവൽ ഇൻ എ ഡി എഫ് ഡി. ഒരു ഡാറ്റ ഫ്ലോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിന്റെ ഏറ്റവും ബിഗിനിങ് ലെവൽ ആണ് ലെവൽ 0 ഡി എഫ് ഡി അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് കണ്ടെയ്ൻസ്, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൺലി വൺ പ്രോസസ്, ആ ഒരു സിസ്റ്റത്തിന് ഒരു ഒറ്റ ബബിള് വെച്ചിട്ട് ഒറ്റ പ്രോസസ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ലെവൽ 0 ഡി എഫ് ഡി എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ഒക്കെ 2 മാർക്സിനും ചോദിക്കാം. കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ലെവൽ 0 ഡി എഫ് ഡി ആണ്. ഒരു സിസ്റ്റത്തിന് ഒറ്റ പ്രോസസ്സ് വെച്ചിട്ട് ഒറ്റ സർക്കിൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ലെവൽ 0 ഡി എഫ് ഡി എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ പ്രോസസ് ആൻഡ് റെപ്രസെന്റ് ദ എൻറ്റയർ സിസ്റ്റം ആസ് എ സിംഗിൾ ബബിൾ വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ. അതിലേക്ക് വരുന്ന ബേസിക് ഇൻപുട്ടും ബേസിക് ആയിട്ട് അതിന്റെ ഔട്ട്പുട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇൻഡിക്കേറ്റഡ് ബൈ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ആരോസ്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ് ഡാറ്റ സ്റ്റോർ, അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അതിനകത്ത് നമ്മൾ എന്ത് ഷോ ചെയ്യില്ല, ഡാറ്റ സ്റ്റോർസ് ഒന്നും ഷോ ചെയ്യില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓർ ഡീറ്റെയിൽഡ് ഡയഗ്രാം. ജസ്റ്റ് ആ സിസ്റ്റം എന്താണെന്ന് ഷോ ചെയ്യുന്നതാണ് ലെവൽ 0 ഡി എഫ് ഡി ഓർ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലെവൽ റെയിൽവേ റിസർവേഷന്റെ ലെവൽ 0 ഡി എഫ് ഡി ആണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരൊറ്റ സർക്കിളെ നിങ്ങൾ കാണുന്നുള്ളൂ. ആ സർക്കിളിന്റെ പേര് എന്ന് പറയുന്ന ആ പ്രൊജക്ടിന്റെ പേരാണ്. എന്താണ്, റെയിൽവേ റിസർവേഷൻ ആണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരൊറ്റ ബബിളേയുള്ളൂ. അതിന്റെ രണ്ട് എൻറ്റിറ്റീസ് ആണ്, അത് ഉപയോഗിക്കുന്ന എൻറ്റിറ്റീസ് ആണ് പാസഞ്ചറും അതേപോലെ തന്നെ അഡ്മിൻ എന്ന് പറയുന്നത്. ആരാണോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് അഡ്മിൻ എന്ന് പറയുന്നത്. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന യൂസർ. ഇവർ രണ്ടു പേരാണ് ഇതിന്റെ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആ രണ്ട് എൻറ്റിറ്റീസും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അവർ നോർമലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ടിക്കറ്റ് റിസർവ് ചെയ്യുക, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, ടിക്കറ്റ് ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക. അതേപോലെ ഇവര് അഡ്മിൻ ചെയ്യുന്നതാണ് അപ് ഡൗൺ ടിക്കറ്റ്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഇൻഫർമേഷൻ, റിസർവേഷൻ ക്യാൻസൽ ഇൻഫർമേഷൻ, പാസഞ്ചർ ഇൻഫർമേഷൻ, ഇതെല്ലാം അഡ്മിൻ പാർട്സിൽ വരുന്ന ഡാറ്റാസ് ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്താണോ ഈ സിസ്റ്റം ചെയ്യുന്നത് അത് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ലെവൽ 0 ഡി എഫ് ഡി ഓർ കോണ്ടെക്സ്റ്റ് ഡയഗ്രാം. അപ്പൊ ഇത് നോക്കിയാൽ അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഒന്നും കിട്ടൂല. ഇതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡി എഫ് ഡിയിലേക്ക് പോകണം. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ 1 ഡി എഫ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ലെവൽ 0 ബ്രേക്ക് ഡൗൺ ചെയ്ത് സബ് പ്രോസസ്സുകളാക്കി മാറ്റുന്നതാണ് എന്ത്, ലെവൽ 1 ഡി എഫ് ഡി. ഇൻ ലെവൽ 1 ഡി എഫ് ഡി കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ഈസ് ഡീകമ്പോസ്ഡ് ഇൻ ടു മൾട്ടിപ്പിൾ ബബിൾസ് ഓർ പ്രോസസ്സസ്. ഇൻ ദിസ് ലെവൽ വി ഹൈലൈറ്റ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ബ്രേക്ക് ഡൗൺ ദ ഹൈ ലെവൽ പ്രോസസ് ഓഫ് 0 ലെവൽ ഡി എഫ് ഡി ഇൻ ടു സബ് പ്രോസസ്സ്, സബ് പ്രോസസ് ആക്കി മാറ്റുന്നു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഇവിടെ ഞാൻ ഡാറ്റാസ് ഒന്നും ഷോ ചെയ്തിട്ടില്ല കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ റിസർവേഷൻ പ്രോസസ്സിനെ തന്നെ നമ്മൾ ടിക്കറ്റ് ജനറേഷൻ പ്രോസസ്സ്, റിപ്പോർട്ട് അഡ്മിൻ, എൻക്വയറി, ഇങ്ങനെ 3 4 പ്രോസസ്സുകളാക്കി ഇവിടെ കൺവേർട്ട് ചെയ്തു, സബ് പ്രോസസ്സുകളാക്കി മാറ്റി. അതിൽ തന്നെ എൻക്വയറിയിലൊക്കെ വരുന്ന ഡാറ്റ സ്റ്റോറേജ്, ഡൗൺ ഡാറ്റ സ്റ്റോറേജ്, അപ് ഡാറ്റ സ്റ്റോറേജ്, അപ് സ്റ്റോറേജ്, ഇങ്ങനെ ഡാറ്റാ ബേസിസ് ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് പാസഞ്ചർ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ എന്തും വരും, അഡ്മിനും വരും. ഇവിടെ ഒരു അഡ്മിൻ എന്ന് പറയുന്ന എൻറ്റിറ്റി നമുക്ക് ഷോ ചെയ്യാം. ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ 1 ഡി എഫ് ഡി എന്ന് പറയുന്നത്. അപ്പൊ ലെവൽ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഒരു ബബിള് വെച്ച് എന്താണോ ആ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലെവൽ 1 എന്ന് പറയുന്നത്. അതിനെ ഡിവൈഡ് ചെയ്ത് ആ മെയിൻ പ്രോസസ്സിനെ സബ് പ്രോസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ 1 ഡി എഫ് ഡി എന്ന് പറയുന്നത്. ഇവിടെ ഈ ലെവൽ 2 എത്തുന്ന സമയത്ത് ഇതിനെ തന്നെ വീണ്ടും ഓരോ പ്രോസസ്സിനെയും സബ് പ്രോസസ്സ് ആക്കി നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡി എഫ് ഡി വരയ്ക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെവൽ 2 ഡി എഫ് ഡി എന്ന് പറയുന്നത്. ഓക്കെ,
level 0 DFD, level 1 DFD and level 2 DFD. So, this is a DFD, data flow diagram. Actually, we are representing this error mark. We will transfer the data to denote this diagram. We will denote this diagram. So, you will be able to work on your project in DFD. You will be able to work on this diagram. Okay. Now, level 2 DFD is what it simply breaks processes down into more detailed sub-processes. For level 1 ले नमले represent एदे हैं, level 2 अक आवश्यों डेंगल मात्रम नमले show जेएंद DFD आण, for level 1 ले तन्ने अधन जेल्ला details में express याम बेट्टु एंगल नमले level 1 DFD वरे वरेक्की उड़ू, more complexity ले projects वोग्य आणंगिल level 2 DFDs मुड वेंडिवे, पुर्चम मुड detail आइट है ना represent एंगे वरू, अपम अधु नमले level 1 ले represent एदे ओरो process ने sub-process आक्की divide एदे, वीन्टु represent एदे, अपे इदु शेरिक्यम show जेएंद necessary details about the system's functioning. It shows or record the specific or necessary details about the system functioning. So, നേരത്തെ നമ്മൾ കണ്ട ഡയഗ്രാമിന്റെ ഒരു എക്സ്പാൻഡഡ് ലെവൽ 2 ഡിഎഫ്ഡി ആണത്. അസർവേഷൻ പ്രോസസ്സിനെ തന്നെ ക്വറി പ്രോസസ്സ്, എൻക്വയറി പ്രോസസ്സ്, റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്, ക്യാൻസലേഷൻ പ്രോസസ്സ്, ടിക്കറ്റ് ജനറേഷൻ പ്രോസസ്സ്, വെയിറ്റിംഗ് പ്രോസസ്സ്, കൺഫർമേഷൻ പ്രോസസ്സ് ഇങ്ങനെ കുറെ സബ് പ്രോസസ്സുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെവൽ 2 DFD എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ DFDsന്റെ ലെവൽസ് പഠിച്ചത് ഇമ്പോർട്ടന്റ് ആയിട്ട് ത്രീ ലെവൽസ് ആണ്, ലെവൽ 0, ലെവൽ 1 ആൻഡ് ലെവൽ 2 DFD. ലെവൽ 0 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡയഗ്രാം ആണ്, സിംഗിൾ ബബിൾ മാത്രം ഉപയോഗിച്ചിട്ട് അവർ എൻ്റയർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ്, അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും. അങ്ങനെ ഒരു എൻ്റയർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ലെവൽ 1, ലെവൽ 0 DFD ഒരു കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ, ആ സിസ്റ്റത്തിനെ സബ് പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ലെവൽ 1 DFD എന്ന് പറയുന്നത്. ആ സബ് പ്രോസസ്സിനെ അഗെയിൻ സെപ്പറേറ്റ് ചെയ്ത് വീണ്ടും സബ് ഡിവൈഡ് ചെയ്ത് ഡിഫറെന്റ് പ്രോസസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ലെവൽ 2 DFD എന്ന്. ലെവൽ 2 ഒക്കെ ഓരോ ലെവൽ 1 ൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത ഓരോ പ്രോസസ്സിന്റെയും ലെവൽ 2 DFD 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡയഗ്രാംസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ലെവൽ 2 ലൊക്കെ എത്തുമ്പോൾ ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോ ചെയ്യാൻ പറ്റും. അവിടെ അതാണ് DFDsന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പം ഡാറ്റാ ഫ്ലോ ഡയഗ്രാം എന്താണെന്നും അതിൻ്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്നും അതിൻ്റെ സിമ്പിൾസ് എന്തൊക്കെയാണെന്നും അത് ഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ഡ്രോ ചെയ്യണം എന്നാണ്, DFDs ഡ്രോ ചെയ്യണം എന്നാണ്. വെറൈറ്റീസ് ഓഫ് സോഫ്റ്റ്വെയർസ് ആൻഡ് ടൂൾസ് ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ DFD ഡ്രോ ചെയ്യാൻ. യൂസിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് DFDs വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഓൾ വിത്ത് ഡാറ്റ ഫ്ലോ ഡയഗ്രാം. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ DFD എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. എന്താണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ? ഇപ്പൊ നിങ്ങളെ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന്റെ റോൾ എന്താണ്? സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ ഷോ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോ ദ സ്ട്രക്ചർ ഓഫ് ദ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ്, ഇപ്പൊ ഒരു ബിൽഡിംഗിന്റെ ആർക്കിടെക്ചർ എന്താ ഷോ ചെയ്യുന്നത്, ആ ബിൽഡിംഗ് എങ്ങനെയാണ് വ്യൂ ചെയ്യുക, എങ്ങനെയാണ് കാണാനുണ്ടാവുക എന്നുള്ളതാണ്. സിമിലർലി ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അതിന്റെ ഓൾ ആസ്പെക്ട്സിൽ എല്ലാ കാര്യങ്ങളും, ഓൺലി ഫംഗ്ഷനാലിറ്റീസ് മാത്രമല്ല, അതിന്റെ ക്വാളിറ്റി, സേഫ്റ്റി, മെയിൻറ്റനബിലിറ്റി, ഡ്യൂറബിലിറ്റി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ റെപ്രസെന്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിന്റെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ റെഫർ ടു ദ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ആൻഡ് ദ ഡിസിപ്ലിൻ ഓഫ് ക്രിയേറ്റിംഗ് സച്ച് സ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റംസ്. ആ സ്ട്രക്ചേഴ്സും സിസ്റ്റംസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഡിസിപ്ലിൻസ് ആക്ടിവിറ്റീസ് ആണോ ടേക്ക് ചെയ്തത് അതെല്ലാം കൂടി ഇൻ ഹോൾ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പം ഇറ്റ് ഇസ് എ സ്ട്രക്ചർ, ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ അടിസ്ഥാന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ എലമെന്റ്സ്, റിലേഷൻഷിപ്പ് അമംഗ് ദം, അതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ സോഫ്റ്റ്വെയറിൽ ഡിഫറെന്റ് എലമെന്റ്സ് എന്തൊക്കെയാണ്, എല്ലാ കാറ്റഗറിയിൽ വരുന്ന എലമെന്റ്സ് ആണ്, ഡിസൈൻ ആവാം, ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുന്നവ, റിക്വയർമെന്റ്സ് ആവാം, അതർ ആക്ടിവിറ്റീസ്, ബിസിനസ് ഓറിയന്റഡ് ഒബ്ജക്റ്റീവ്സ്, അതേപോലെ അതിന്റെ മെയിൻറ്റനബിലിറ്റി, സെക്യൂരിറ്റി, ഈ എല്ലാ ഏരിയയിൽ വരുന്ന എലമെന്റ്സും അതിന്റെ റിലേഷൻഷിപ്പും റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ആ എല്ലാം കൂടെ അടങ്ങിയ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് കംപ്രൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫോർ വ്യൂസ് ആണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിംഗ് ഫോർ വ്യൂസ് ഇൻക്ലൂഡിംഗ് ബോത്ത് ടെക്നിക്കൽ സ്ട്രക്ചർ ആൻഡ് പ്രോസസ്. ടെക്നിക്കൽ സ്ട്രക്ചറും അതിന്റെ പ്രോസസ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെ
നാല് വ്യൂസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ വ്യൂസ് ഏതൊക്കെയാന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ലോജിക്കൽ വ്യൂ. ലോജിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷനാലിറ്റീസ് ബേസിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സസ് ബേസിൽ എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണ് ആ സിസ്റ്റം ചെയ്യുന്നത്, അത് ഷോ ചെയ്യുന്ന വ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിക്കൽ വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഫംഗ്ഷനാലിറ്റി ദാറ്റ് ദ സിസ്റ്റം പ്രൊവൈഡ്സ് ടു എൻഡ് യൂസേഴ്സ്. അത് യൂസ് ചെയ്യുന്ന യൂസറിന് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ആണോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു വ്യൂക്കാണ് നമ്മൾ എന്ത് ലോജിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന്റെ ഒരു വ്യൂ ആണ് ഇതിന്റെ ലോജിക്കൽ വ്യൂ. രണ്ടാമത്തത് ഡെവലപ്മെന്റ് വ്യൂ. ഡെവലപ്മെന്റ് വ്യൂ എന്ന് പറയുന്നത് ഡെവലപ്പേഴ്സിന്റെ, ആരാണോ ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് അവരുടെ ആംഗിളിലുള്ള വ്യൂ ആണ് ഡെവലപ്മെന്റ് വ്യൂ എന്ന് പറയുന്നത്. പ്രോഗ്രാമേഴ്സ് വ്യൂ. ഇറ്റ് ഇലുസ്ട്രേറ്റ് എ സിസ്റ്റം ഫ്രം എ പ്രോഗ്രാമേഴ്സ് പെർസ്പെക്ടീവ്. പ്രോഗ്രാമേഴ്സിന്റെ പെർസ്പെക്ടീവിൽ ആ ഒരു സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് അതിന്റെ എന്ത് പറയുന്നത് ഡെവലപ്മെന്റ് വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്. ഓക്കെ, സോഫ്റ്റ്വെയർ മാനേജ്മെന്റുമായിട്ട് കൺസേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ് വ്യൂ. പ്രോസസ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ. പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡൈനാമിക് ആസ്പെക്ട്സ് ഓഫ് ദ പ്രോസസ്. എക്സ്പ്ലെയിൻ ദ സിസ്റ്റം പ്രോസസ്സസ് ഡിഫറെന്റ് ഫംഗ്ഷൻ, ഹൗ ദേ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഫോക്കസസ് ഓൺ ദ റൺ ടൈം ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇത് എല്ലാം ഷോ ചെയ്യുന്ന വ്യൂക്കാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോസസ്സസ് വ്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷനാലിറ്റീസ്, അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഷോ ചെയ്യുന്ന വ്യൂവിനെയാണ് നമ്മൾ പ്രോസസ്സസ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് വ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലോജിക്കൽ വ്യൂ, ഡെവലപ്മെന്റ് വ്യൂ ആൻഡ് പ്രോസസ് വ്യൂ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഫിസിക്കൽ വ്യൂ. ഫിസിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ ലെയർ, അത് ഹാർഡ്വെയർ കമ്പോണന്റും ആയിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അതായത് സിസ്റ്റം എഞ്ചിനീയേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് അതിന് ഷോ ചെയ്യുന്നത്, ആ ഒരു സിസ്റ്റത്തിനെ ഷോ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫിസിക്കൽ വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ടോപ്പോളജി ഓഫ് ദ സോഫ്റ്റ്വെയർ കമ്പോണൻസ്. എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ കമ്പോണൻസും ഹാർഡ്വെയർ കമ്പോണൻസും തമ്മിൽ ഓൺ ദ ഫിസിക്കൽ ലെയർ, ദാറ്റ് ഇസ് ഫിസിക്കൽ ലെയർ എന്നാണ് ഹാർഡ്വെയർ കമ്പോണൻസ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇതെല്ലാം എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, ദാറ്റ് ഈസ് ഷോസ് ഇൻ ദ ഫിസിക്കൽ വ്യൂ ആസ് വെൽ കമ്മ്യൂണിക്കേറ്റ് വെൽ ആസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് കമ്പോണൻസ്. എങ്ങനെയാണ് ഈ ഹാർഡ്വെയർ കമ്പോണന്റും സോഫ്റ്റ്വെയർ കമ്പോണന്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഷോ ചെയ്യുന്ന വ്യൂ ആണ് ഫിസിക്കൽ വ്യൂ. അപ്പൊ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ എൻറ്റയർ സോഫ്റ്റ്വെയറിന്റെ ഒരു സ്ട്രക്ചറിനെയാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ എന്ത് ഷോ ചെയ്യുന്നുണ്ട്, അതിനകത്തുള്ള എല്ലാ എലമെന്റ്സും ആ എലമെന്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും ആ എലമെന്റ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇത് ഷോ ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വ്യൂസ് എന്ന് പറയുന്നത് ലോജിക്കൽ വ്യൂ ഉണ്ടാവാം, ഡെവലപ്മെന്റ് വ്യൂ ആവാം, പ്രോസസ് വ്യൂ ആവാം, ഫിസിക്കൽ വ്യൂ ആവാം. ഇതിന് ഓരോന്നിനും ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. ലോജിക്കൽ വ്യൂ എന്ന് പറഞ്ഞാൽ അത് എൻഡ് യൂസറിന് എന്തൊക്കെ സിസ്റ്റംസ് ഫംഗ്ഷനാലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് വ്യൂ എന്ന് പറയുന്നത് പ്രോഗ്രാമേഴ്സിന്റെ പെർസ്പെക്ടീവിൽ അതെങ്ങനെയൊക്കെയാണ് വരുന്നത്. പ്രോസസ് വ്യൂ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ അതെങ്ങനെയൊക്കെയാണ് വരുന്നത്. ഫിസിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് എങ്ങനെയൊക്കെയാണ് അത് തമ്മിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ഒരു സോഫ്റ്റ്വെയറിനെ ഡെപിക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, റോൾ ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദ സിസ്റ്റം. ആക്ച്വൽ സിസ്റ്റത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബിൽഡിംഗിന്റെ ആർക്കിടെക്ചർ വ്യൂ എന്ന് പറയുന്നത് എന്താണ്, ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. എങ്ങനെയാണ് ആ ബിൽഡിംഗ് എൻറ്റയർലി ഉണ്ടാവുക എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടും അതിന്റെ ആർക്കിടെക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സിമിലർലി ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നതും ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എൻ അബ്സ്ട്രാക്ഷൻ ടു മാനേജ് ദ സിസ്റ്റം കോംപ്ലക്സിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ് എ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ മെക്കാനിസം എമംഗ് ദ കമ്പോണൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ സിസ്റ്റം കോംപ്ലക്സിറ്റി മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഡിഫറെന്റ് കമ്പോണൻസ് തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് അബ്സ്ട്രാക്ഷൻ ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫൈൻഡ് സ്ട്രക്ചർ എ സ്ട്രക്ചേർഡ് സൊല്യൂഷൻ ടു മീറ്റ് ഓൾ ദ ടെക്നിക്കൽ ആൻഡ് ഓപ്പറേഷണൽ റിക്വയർമെന്റ്സ്. ടെക്നിക്കൽ ആയിട്ടും അത് ഓപ്പറേറ്റ് ചെയ്യാനും ആവശ്യമായ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ, അത് ഒരു സ്ട്രക്ചേർഡ് സൊല്യൂഷൻ ആണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആൻഡ് പെർഫോമൻസ് ആട്രിബ്യൂട്ട്. വൈൽ ഒപ്റ്റിമൈസിംഗ് ദ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ്, കോമൺ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ആൻഡ് പെർഫോമൻസ് സെക്യൂരിറ്റി, ഇതെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രക്ചേർഡ് സൊല്യൂഷൻ ആണ് ശരിക്കും എന്ത് തരുന്നത് ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻസ്. കുറച്ച് ഡിസിഷൻസ് ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ആ ഡിസിഷൻസ് ഏതൊക്കെയാണെന്നോ, ഈ ഡിസിഷൻസ് നമുക്ക് കൺസിഡറബിളി ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഏതിനകത്താണ്, ആ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റിക്കകത്ത്, അതിന്റെ മെയിൻറ്റനബിലിറ്റിക്കകത്ത്, അതിന്റെ പെർഫോമൻസിനകത്ത്. ഇറ്റ് ഇൻവോൾവ്സ് എ സെറ്റ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻ അബൌട്ട് ദ ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് ഈച്ച് ഓഫ് ദീസ് ഡിസിഷൻ ക്യാൻ ഹാവ് എ കൺസിഡറബിൾ ഇമ്പാക്ട് ഓൺ ഇറ്റ്സ് ക്വാളിറ്റി, ഇറ്റ്സ് മെയിൻറ്റനബിലിറ്റി, ഇറ്റ്സ് പെർഫോമൻസ് ആൻഡ് ഓവർ ഓൾ ദ
സക്സസ് ഓഫ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ആ ഫൈനൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, മെയിൻറ്റനബിലിറ്റി, പെർഫോമൻസിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാവുന്ന സെറ്റ് ഓഫ് ഡിസിഷൻസ് ഇൻവോൾവ് ചെയ്യുന്നതാണ് അതിന്റെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ഡിസിഷൻസ് ആണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ആർക്കിടെക്ചർ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ആ ഡിസിഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കോംപ്രൈസസ് ഓഫ് സെലക്ഷൻ ഓഫ് സ്ട്രക്ചറൽ എലമെന്റ്സ്, എന്തൊക്കെ സ്ട്രക്ചറൽ എലമെന്റ്സും അതിന്റെ ഇന്റർഫേസസും, ബിഹേവിയർ ആസ് സ്പെസിഫൈഡ് ആഫ് ദ കൊളാബറേഷൻ അമോങ് ദീസ് എലമെന്റ്സ്. ഈ എലമെന്റ്സിന്റെ ബിഹേവിയർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മറ്റ് എലമെന്റ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കോമ്പോസിഷൻ ഓഫ് ദീസ് സ്ട്രക്ചറൽ ആൻഡ് ബിഹേവിയറൽ എലമെന്റ്സ് ഇൻ ടു ലാർജ് സബ് സിസ്റ്റംസ്, ഇതെങ്ങനെയാണ് വലിയ സബ് സിസ്റ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ആർക്കിടെക്ചറൽ ഡിസിഷൻ അലൈൻ വിത്ത് ബിസിനസ് ഒബ്ജക്റ്റീവ്, ഇതെങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ഒബ്ജക്റ്റീവ് ആയിട്ട് ഇതിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ ഒബ്ജക്റ്റീവ്സ് ബിസിനസ്സുമായിട്ട് ഇതെങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്, അലൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് ഗൈഡ്സ് ദ സ്റ്റൈൽസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ഗൈഡ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രക്ചറാണ്. ഇതൊക്കെയാണ് അതിന്റെ കോമൺ റോൾസ് എന്ന് പറയുന്നത്, റോൾ ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, സോഫ്റ്റ്വെയറിന്റെ സ്ട്രക്ചറാണ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് വ്യൂസ് ഉണ്ട്, ലോജിക്കൽ വ്യൂസ്, ഡെവലപ്മെന്റ് വ്യൂസ്, പ്രോസസ് വ്യൂസ്, ഫിസിക്കൽ വ്യൂസ്. റോൾ ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് പ്രൊവൈഡ് ചെയ്യുന്ന വ്യൂ, ലോജിക്കൽ വ്യൂ, ഡെവലപ്മെന്റ് വ്യൂ ആൻഡ് പ്രോസസ് വ്യൂ ആൻഡ് ഫിസിക്കൽ വ്യൂ. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ശരിക്കും എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. എങ്ങനെയാണ് അത് ഡിഫറെന്റ് എലിമെന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ആണ് അതിന്റെ പെർഫോമൻസിന്റെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ബേസിസിലൊക്കെ ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് സം ഡിസിഷൻസ് ആണ്. ഈ ഡിസിഷൻസ് ഏതിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കും, അതിന്റെ ക്വാളിറ്റിയിൽ, മെയിൻറ്റനബിലിറ്റിയിൽ, പെർഫോമൻസിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സം ഡിസിഷൻ ആണ് ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ആ ഡിസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിന്റെ സെലക്ഷൻ, സ്ട്രക്ചറൽ എലമെന്റ്സിന്റെ സെലക്ഷൻ, അതിന്റെ ഇന്റർഫേസസ് എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ബിഹേവിയർ, അതിന്റെ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു നെക്സ്റ്റ് എലമെന്റ്സ്, അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, പിന്നെ എന്തൊക്കെ ഡിസിഷൻസ്, ഈ ഡിസിഷൻസ് എങ്ങനെയാണ് ബിസിനസ് ഒബ്ജക്റ്റീവ് ആയിട്ട് അലൈൻ ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഓർഗനൈസേഷനെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ടോപ്പിക്സും സ്ഥിരം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണ്. ഏതൊക്കെയായിരുന്നു അത്? എന്താണ് ഡാറ്റ ഫ്ലോ ഡയഗ്രാം, ദിസ് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ വിച്ച് ഷോസ് ദ ഫ്ലോ ഓഫ് ഡാറ്റ ഇൻ എ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഡാറ്റേന്റെ ഫ്ലോ ഷോ ചെയ്യുന്ന പിക്ചറൽ റെപ്രസെന്റേഷനാണ് നമ്മൾ ഡി എഫ് ഡി എന്ന് പറയുന്നത്. കണ്ടെയ്ൻ സെർട്ടൻ സിംപിൾസ്, പ്രോസസ്സ്, എക്സ്റ്റേണൽ എൻറ്റിറ്റി, അതേപോലെ തന്നെ ഡാറ്റ സ്റ്റോർ ആൻഡ് ഡാറ്റ ഫ്ലോ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് നൊട്ടേഷൻസ് അല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ലെവൽസ് ഓഫ് ഡി എഫ് ഡിസ് ഉണ്ട്, ലെവൽ 0, ലെവൽ 1, ലെവൽ 2, കോണ്ടെക്സ്റ്റ് ഡയഗ്രാം എന്താണെന്നുള്ള ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ, ഷോസ് ദ സ്ട്രക്ചർ ഓഫ് ദ എൻറ്റയർ സോഫ്റ്റ്വെയർ, എൻറ്റയർ സോഫ്റ്റ്വെയറിന്റെ സ്ട്രക്ചറും അതിന്റെ ഡിഫറെന്റ് എലമെന്റ്സിന്റെ കമ്മ്യൂണിക്കേഷനും ഷോ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നത്. എല്ലാ ഡെവലപ്മെന്റ് ഫേസസിലും വരുന്ന ഒരു കാര്യമാണ് ഈ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് വൈൽഡ് ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ. ആ റോൾസ് ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ദീസ് ആർ ടു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഇൻ ടുഡേയ്സ് ക്ലാസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നോട്ട് എഴുതി അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.